ഹലോ ഗായ്സ്, അപ്പോൾ അവസാനം നമ്മളും കോവിഡ് പോസിറ്റീവായി. ഞാൻ ഇത് കഴിഞ്ഞ ഏപ്രിൽ 2-ാം തീയതി, ഇന്നിപ്പോൾ ഏപ്രിൽ 10, ഇന്ന് ഇവിടെ വന്നിട്ട് ഇന്നേക്ക് 9 ദിവസമായി. അപ്പോൾ എന്തായാലും കോവിഡ് പോസിറ്റീവാണെന്ന് പറഞ്ഞ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ വന്ന ദിവസം തന്നെ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതിലെന്തായാലും വളരെ സന്തോഷം. ഇപ്പോൾ ഞാൻ ഏകദേശം ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല, ഒരു പ്രശ്നമൊന്നുമില്ല കേട്ടോ. വേറെ സീരിയസ് ആയിട്ടുള്ള പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എന്തായാലും എല്ലാവരും മെസ്സേജ് അയച്ചതിൽ വളരെ സന്തോഷം. പിന്നെ എങ്ങനെ കോവിഡ് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ കോളേജിൽ എക്സാം എഴുതാൻ വേണ്ടി പോയതാണ്. അവിടെ നിന്ന് കിട്ടിയതാണെന്ന് തോന്നുന്നു. എന്തായാലും കോവിഡ് വരേണ്ടത് എന്തായാലും വന്നു. ഇപ്പം ഞാനുള്ളത് പാലക്കാട് കഞ്ചിക്കോടുള്ള കിൻഫ്ര എന്ന് പറയുന്ന കോവിഡ് സെൻ്ററിലാണ്. അപ്പോൾ എന്തായാലും ഇവിടുത്തെ വന്നപ്പോൾ ഉള്ള മാതിരി അല്ല ഇപ്പോഴത്തെ കണ്ടീഷൻ. ഇപ്പോൾ 2-ാം ഘട്ട, ഇപ്പോൾ ലോക്ക്ഡൗണ് മാതിരി കർഫ്യൂ കാര്യങ്ങളൊക്കെ വന്നതിൻ്റെ ശേഷം ഒരുപാട് ആൾക്കാർ ഇങ്ങോട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും അധികം പുറത്തൊന്നും ഇറങ്ങാതെ നിങ്ങൾ വീട്ടിലൊക്കെ ഇരിക്കാനൊക്കെ ശ്രമിക്കുക. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന മാതിരി അല്ല. കാരണം ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുത്തെ കാഴ്ചകളും, പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വല്ല ജയിലിലിട്ട മാതിരിയാണ്. ഈ കഴിഞ്ഞ 9 ദിവസം എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് 9-ാമത്തെ ദിവസമാണ്. അപ്പോൾ ഇത്രയും ദിവസം ഞാൻ ഇവിടെ നിന്ന് കണ്ട കാഴ്ച, ഞാൻ വരുന്ന സമയത്ത് കോവിഡ് രോഗികൾ വളരെ കമ്മിയായിരുന്നെങ്കിലും ഇപ്പോൾ പഴയ മാതിരിയല്ല. ഡെയിലി ഇവിടെ നിന്ന് ഒരു 8-10 ആൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 30-40 ആൾ കയറി വരുന്നുണ്ട്. അപ്പോൾ മാക്സിമം എല്ലാവരും വീട്ടിലൊക്കെ ഇരിക്കാനായിട്ട് ശ്രമിക്കുക. എന്തായാലും ഈ പാലക്കാടുള്ള കോവിഡ് സെൻ്ററിൻ്റെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് എത്തിക്കുന്നുണ്ട് മാക്സിമം. ഇവിടെ നോക്കാം, ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാലുള്ള അവസ്ഥ എന്താണെന്നുള്ളത് നിങ്ങളൊന്നും അറിയണമല്ലോ. അപ്പോൾ മാക്സിമം നിങ്ങളെല്ലാവരും വീട്ടിലൊക്കെ ഇരിക്കാൻ നോക്കുക. എന്തായാലും നമുക്ക് അധികം സംസാരിക്കുന്നില്ല. മാക്സിമം നിങ്ങൾ വീട്ടിലൊക്കെ ഇരുന്ന് സേഫായിട്ടിരിക്കാൻ ശ്രമിക്കുക. അവർ തരുന്ന നിർദ്ദേശങ്ങളൊക്കെ പാലിക്കുക, അകലം പാലിക്കുക മാക്സിമം. പിന്നെ ഇപ്പോൾ അത് നമ്മൾ ചോദിച്ച് വാങ്ങുന്നതല്ലല്ലോ വരേണ്ടത്. എപ്പോഴായാലും വരുമെന്ന് പറഞ്ഞതുപോലെ എപ്പോഴായാലും കിട്ടും. പിന്നെ എന്തായാലും അടുത്ത വീഡിയോയിൽ നമ്മൾ ഇവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളും കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭക്ഷണ രീതികൾ, പിന്നെ ഇതിനുള്ള മരുന്ന് എന്താണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അടുത്തൊരു വീഡിയോയിൽ നമ്മൾ കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും ഇവിടെ അടുത്ത് രോഗികളൊക്കെ ഉണ്ട്, അപ്പോൾ അധികം സംസാരിക്കുന്നില്ല. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണാം. ഇപ്പോൾ ഓക്കെയാണ്, അത് പറയാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് വന്നത്. വലിയ പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. ഓക്കെ.